ഹായ്, നമസ്കാരം. അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെൻ്ററിയിൽ ഇന്ന് ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത് പൂരമഹോത്സവവുമായി ബന്ധപ്പെട്ട് രണ്ട് കാവുകളാണ്. കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്ക് സമീപമുള്ള മാടായി കാവും കാസർഗോഡ് ജില്ലയിലെ നീലീശ്വരത്തിന് സമീപമുള്ള മന്നംപുറത്ത് കാവുമാണ്. ഈ രണ്ട് കാവിൻ്റെയും പൂരമഹോത്സവവും വിശേഷങ്ങളും നമുക്കറിയാം. കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്കടുത്തുള്ള മാടായിക്കാവിൻ്റെ തിരുസന്നിധിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കേരളത്തിലെ ആദ്യ ഭദ്രകാളി ക്ഷേത്രമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രം കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന ഭദ്രകാളി ക്ഷേത്രമാണ് മാടായിക്കാവ്. ഈ കാവിന്റെ ചരിത്രം ഒന്ന് പങ്കുവയ്ക്കാമോ? ഉത്തര കേരളത്തിലെ ശാക്തിയേക്കാവിലെ അതി പ്രാധാന്യവും പ്രശസ്തവുമായ ഒരു ദേവീക്ഷേത്രമാണ് മാടായി. ശ്രീ തിരുവർക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രം എന്ന പേരിൽ അറിയുന്ന മാടായിക്കാവ് ക്ഷേത്രം ഭദ്രകാളി പ്രതിഷ്ഠയാണ് ഇവിടെ. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നും അവിടെ ദേവീനെ കൊണ്ട് അവിടെ തന്നെ മറ്റുള്ളവർക്ക് എന്താ വെച്ചാൽ അങ്ങനെ ബുദ്ധിമുട്ടായി ഭദ്രകാളി രൂപത്തിൻ്റെ ഇതാകുമ്പോൾ അതുകൊണ്ട് അവിടുന്ന് ശംഖിൽ ആവാഹിച്ച് ദേവിയെ പടിഞ്ഞാറ് നടയിലിപ്പം അവിടെ തളിപ്പറമ്പിൽ നടയെ അടച്ചിട്ട് കാണാം നിങ്ങൾക്ക് മാടായിക്കാവിലെ അമ്മ എന്ന് പറഞ്ഞു ആ നടയിന്ന് അവിടുന്ന് ദേവി ഇങ്ങോട്ട് അങ്ങനെ ഇവിടെ കടലായിരുന്നു. കടൽ പോയിട്ട് കരി അങ്ങനെ ആഴി പോയിട്ട് മാടായി. അങ്ങനെയാണ് മാടായി എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുകൂടാണ്ട് ടെമ്പിൾസ് ഓഫ് കണ്ണൂരിൻ്റെ വിറകുകൊള്ളിയിൽ ആവാഹിച്ചിരുന്നെന്ന് പറയുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് മറ്റേ പല ഇതിൻ്റെ ആ ഒരു ആവശ്യത്തിൽ ഉപയോഗിക്കുന്ന ടെമ്പിൾസ് ഓഫ് കണ്ണൂരല്ല, അതിൻ്റെ വിറകുകൊള്ളിയിൽ ആവാഹിച്ചിരുന്നെന്ന് പറയുന്നത്. ഈ ദേവിയിൽ അങ്ങനെ ഇവിടെ ഇതായ ഭദ്രകാളി രൂപത്തിൽ ഉഗ്രസ്വരൂപിയായ ദേവിയാണ്. ഉച്ചാർക്കുള്ളി വെക്കുന്ന എല്ലാ കാലത്തും എന്നൊക്കെ ഇവിടെ വരുന്ന ഭക്തന്മാർക്ക് ഇവിടെ ഇപ്പം കർണാടകത്തിൽ നിന്ന് ഏകദേശം 80% ആൾക്കാർ കർണാടകത്തിനായി വരുന്നതാണ്. മറ്റുള്ളവരെ ഓരോരോ വിഷമങ്ങളുടെ സന്താന ഭാഗത്തിനും മറ്റും മറ്റുള്ള അങ്ങൻ്റെ ഭാഗത്തിനും മറ്റേ ശത്രുദോഷ വിവാഹത്തിൽ കാര്യം സാധിക്കുന്നുണ്ട്. അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചു പോകാനാണ് കർണാടകത്തിലെല്ലാ പുണ്യേശ്വരിച്ചും മറ്റുള്ളവരെല്ലാവരും ഇവിടെ ഒന്ന് ദേവിയെ ദർശിച്ച് ഒരു കാര്യങ്ങൾ സാധിച്ചു വരുന്ന ഇതാണ്. പിന്നെ മാടായിക്കാവിലെ അമ്മ അമ്മയല്ല ശരിക്കും മാടായിക്കാവിലെ അച്ചി എന്നെ പറഞ്ഞു. അച്ചീവനെ ഈ കർണാടകത്തിലെ പറഞ്ഞാൽ അജി അജി പറഞ്ഞാൽ അമ്മേൻ്റെ അമ്മ, അത്രക്കും പ്രധാനമില്ലാതാണ്. അങ്ങനെയാണ് മാടായിക്കാൽ അച്ചി എന്നാണ് നമ്മൾ നാട്ടുകാരെല്ലാവരും പറഞ്ഞത്. മറ്റുള്ളവർ മാടായിക്കാൽ അമ്മ എന്ന് പറയും. അത്രക്കും ഇതാണ്. അതുകൂടാണ്ട് ദേവി വിഗ്രഹം നേരെ കാണുന്ന ശിവനാണ്. ശിവൻ കഴിഞ്ഞാൽ ശാസ്താവ് ക്ഷേത്രപാലൻ, പിന്നെ സപ്തമാതൃക്ക്. സപ്തമാതൃക്കിൽ കടിശർക്കരേൻ്റെ ഇതാണ്. അതേമാതിരി ദേവിയുടെ മൂലവിഗ്രഹം കടിശർക്ക. കടിശർക്കാവിനെ പോലെ 10-130 ഔഷധ കൂട്ടുകൾ അടങ്ങിയ ഒരു പ്രത്യേക ഇതിൻ്റെ ഇതാണ്. അത്രക്കും മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഭാഗത്തിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളിലും കേരളത്തിൽ തിരുവനന്തപുരം മാത്രമേ ഇപ്പോൾ കടിച്ചിറക്കിയത്. ബാക്കി എല്ലാ ഇതിലും ഇതിൻ്റെ ഇതാണ്. ഏത് ദാരുവിൻ്റെ ഇതാണ് ഉള്ളത്. ഇവിടെ മാത്രമാണ് കടിച്ചിറക്കിയത്. പിന്നെ ഇപ്പോൾ കാസർഗോഡ് അനന്തപുരി കടിച്ചിറക്കിയതിൻ്റെ പ്രദേശത്തേക്ക് അങ്ങനത്തെ ദേവി. ദേവി തന്നെ ഇവിടെ ഉഗ്രസ്വരൂപിയായ ഭദ്രകാളിയാണ്. അങ്ങനെ ഇവിടെ കർമ്മങ്ങളും അതല്ല അങ്ങനത്തെ തന്നെ ഒരു ഇതാണ് പൂജകൾ. 3 പൂജയാണ്. രാവിലത്തെ പൂജ, രാവിലെ ഉഷപൂജ, ഉച്ചക്ക് പന്തീരടി പൂജ, വൈകുന്നേരം ഉച്ചപൂജ. ഈ 3 പൂജകളാണ് പതിവ്. പിന്നെ ഉത്സവ ദിവസങ്ങളിലും മറ്റു വിശേഷ ദിവസങ്ങളും പൂജകൾ 27 പൂജ അങ്ങനെ പൂജകളും. പിന്നെ കൂടാതെ ഇവിടെ ഹരിജൻ സുഹൃത്തും നമ്പൂരി വരെ എല്ലാ സമുദായങ്ങൾക്കും ഈ ഓരോ സമയത്തും അവകാശങ്ങളുണ്ട്. അവർ പിന്നെ മുമ്പ് തമ്പുരാൻ്റെ കൽപ്പനയാണ്. അവർ പിന്നെ ആ കർമ്മങ്ങൾ നടത്തിയിട്ട് പോയിപ്പോയി. അങ്ങനെ അവർ എന്താണെന്ന് വെച്ചാൽ ജാതി ഇങ്ങനെ മതം തിരിച്ചിട്ട് ഇതല്ല. ഈ മാടായിക്കാവും മന്നംപുറത്തുകാവും തമ്മിലുള്ള ബന്ധം സഹോദരിമാരാണെന്നാണ് പറയപ്പെടുന്നത്. മന്നംപുറത്തുകാവും മാടായിക്കാവും പിന്നെ എല്ലാം ശാക്തീയ പൂജയിൽ ബന്ധപ്പെട്ടിട്ടാണ്. ഈ ദേവീക്ഷേത്രത്തിന്റെ ഐതിഹ്യം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പടിഞ്ഞാറ് ഗോപുരത്തിലുണ്ടായിരുന്ന ഭദ്രകാളിയെ ദേവിയുടെ ആഗ്രഹപ്രകാരം മാടായിക്കാവിൽ കൊണ്ടുവന്നു പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. തിരുവർക്കാട് എന്ന പേര് വന്നതിന് പിന്നിലും ഐതിഹ്യമുണ്ട്. രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്ന് മാറണമെന്ന് ദേവിയുടെ ആഗ്രഹപ്രകാരം വെളിച്ചപ്പാടൻ ഒറഞ്ഞുകൊണ്ടൊരു തീക്കൊള്ളിയെടുത്ത് ഏഴിമലയുടെ നേർക്കെറിഞ്ഞുവെന്നും അത് ഏഴിമലയുടെ തൊട്ടടുത്തുള്ള കാട്ടിലാണ് ചെന്ന് പതിച്ചത്. അവിടുത്തെ കാട് കത്തി ചാമ്പലായി എന്നും എരിഞ്ഞുപോയ അവിടമാണത്രേ എരിപുരം എന്നറിയപ്പെടുന്നത്.
തീക്കൊള്ളി മാത്രം അവശേഷിച്ച അവിടെ ഭഗവതിയെയും പ്രതിഷ്ഠ നടത്തി. തിരുവിറക് കാട്ടിയ സ്ഥലത്ത് പ്രതിഷ്ഠിച്ച ഭഗവതി ആയതിനാൽ പിന്നീട് തിരുവർക്കാട്ടായതാണെന്നാണ് ഐതിഹ്യം. കാളീദാരികനെ കൊന്ന് ജഡമറിഞ്ഞ സ്ഥലം എന്ന നിലയിൽ തിരുവേറുകാടായി എന്നും പറയുന്നു. ചിറക്കൻ കോവിലകത്തിൻ്റെ പരദേവതാ ക്ഷേത്രം കൂടിയാണ് മാടായിക്കാവ്. അകപൂജ, ശത്രുസംഹാര പൂജ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ശാക്തീയ പൂജയായതിനാൽ കോഴിയാണ് പ്രധാന നിവേദ്യം. മീനമാസത്തിലെ പൂരമഹോത്സവവും ഇടവത്തിലെ കലശമഹോത്സവവുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. പൂരത്തിൻ്റെ ഭാഗമായി പൂരനാളിൽ വടകുന്നം ശിവക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുകയും അവിടുത്തെ തടാകത്തിൽ ആറാട്ട് നടത്തുകയും ചെയ്യുന്നു. മകരമാസത്തിലെ പാട്ടുത്സവവും കർക്കിടകത്തിലെത്തിപ്പെടുന്ന ആടിവേടനും മാരിത്തെയ്യവുമെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഉത്സവങ്ങളിൽ പെടുന്നു. മീനമാസത്തിലെ പൂരോത്സവം, ഇടവമാസത്തിലെ കലശ മഹോത്സവം എന്നീ ഉത്സവങ്ങളാണ് ഇവിടത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ. വളരെ പ്രശസ്തമായ മന്നംപുറത്ത് കാവിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ ദൂരത്തു നിന്ന് വരെ ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളാണ് ഇവിടെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ. ഈ കാവിന്റെ ഒരു ഐതിഹ്യം നമ്മളടുത്ത് ഒന്ന് പങ്കുവയ്ക്കാമോ? മന്നന പുറത്താക്കി തന്നെ ഇതാണ് ഇവിടെ സങ്കല്പം. മന്നൻ എന്നുള്ളത് ഒരു നാട്ടു പ്രമാണിയായിരുന്നു. അള്ളട സ്വരൂപത്തിന്റെ രാജാവിന്റെ ഒരു നാട്ടു പ്രമാണിയാണ് മന്നൻ. മന്നൻ ദേവി ഭക്തനാണ്. ദുഷ്ട മറുപടി ആയതുകൊണ്ട് പിന്നെ ഇവിടെയില്ല ജനങ്ങള് പ്രജകള് രാജാവിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ അഭയം പറഞ്ഞു. അതായത് രാജാവ് പറഞ്ഞു അയാള് ദേവി ഭക്തനാണ്, അയാളോട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് ഇങ്ങനെ മാടായിക്കാവിൽ പോയിട്ട് അഭയം പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് മാടായിക്കാവിൽ പോയി. മാടായിക്കാവിൽ മൂത്തോടാരന്ന് ദേവീനെ നേരിട്ട് പ്രത്യക്ഷപ്പെടുത്തുന്ന ആളായിരുന്നു. ആ സമയത്ത് മൂത്തോടാരനൊക്കെ പറഞ്ഞിട്ട് അമ്മ മൂത്തോടാർ പറഞ്ഞ് പൂജ കഴിഞ്ഞതിന്റെ ശേഷം പറയാന്ന്. പൂജേന്റെ സമയത്താണ് ദേവിയായിട്ട് സംസാരിക്കുന്നത്. പൂജേന്റെ സമയത്ത് അവിടെ വൈകുന്നേരമാണ് ഉച്ചപൂജ. പൂജേന്റെ സമയത്ത് ദേവീനോട് പറയുമ്പോ ദേവി പറഞ്ഞ് പുറപ്പെട്ടു വന്നു. അന്നേരം തന്നെ അവിടുന്ന് പുറപ്പെട്ടു. അവിടെ അത്താഴ പൂജ ഇല്ല, മാടായിക്കാവിൽ അത്താഴ പൂജ ഇല്ല. അവിടെ പുറപ്പെട്ട് വന്ന് പിന്നെ കരക്കക്കാവിൽ വെച്ചിട്ട് ഒരു അത്താഴ പൂജ കഴിച്ച് ഇങ്ങനെ വന്ന്. അന്ന് തളി ക്ഷേത്രമില്ല, വിഷ്ണു ക്ഷേത്രമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ പോയത് ചെറിയ കുളിച്ച് ഇടുങ്ങാവിലേക്ക് വന്നിട്ട് അവിടെ ഇന്ന് അവിടുന്ന് രണ്ടാമത് ഇവിടെ വന്ന മൂത്തോടാർ നേരിട്ട് മന്നോനോട് പറയുമ്പോൾ മന്നോൻ തട്ടിക്കയറുമ്പോൾ ദേവീനെ പ്രത്യക്ഷപ്പെടുത്തി ദേവി യുദ്ധം ചെയ്ത് മന്നോനെ പുറത്താക്കി എന്നുള്ളതാണ് ഇതിൻ്റെ സങ്കല്പം. അതാണ് ആ ഉത്സവത്തിന് ഇപ്പോൾ ആ ഇതിൻ്റെ കൂടെ ഈ പൂരത്തിനും തളി ക്ഷേത്രത്തിൽ പോയി പിന്നെ ചെറിയ കുളിച്ച് ഇടുങ്ങാവിൽ പോയിട്ടാണ് ഇവിടുത്തെ വലിയ പൂരോത്സവം നടക്കുകയാണ്. അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഈ കാർത്തിക ദിവസം മുതൽ 9 ദിവസം ആണ് ഇവിടുത്തെ പ്രധാന ഉത്സവമായ പൂരോത്സവ മഹോത്സവം. പൂരമഹോത്സവം എന്ന് വെച്ചാൽ വിവിധ പരിപാടികളോടുകൂടി 9 ദിവസവും നല്ല ചടങ്ങ് നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് പൂരോത്സവം. പിന്നെ അത് കൂടാണ്ട് ഭക്തജനങ്ങളുടെ തിരക്ക് അന്നദാനം, ഫുള്ള് എല്ലാ ദിവസവും അന്നദാനം കൊടുക്കുന്നത്. പൂരോത്സവ ദിവസങ്ങൾക്ക് നമ്മൾ കൊട്ടുമ്പത്ത് ഉത്സവമായെന്നും അതുപോലെ തന്നെ പൂരംകുളിയായെന്നും പ്രത്യേകിച്ച് പൂരംകുളിയായെന്നും ഇപ്പോൾ ചോറ് ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും അത് പൂരക്കഞ്ഞി എന്ന പേരിലും കൊട്ടുമ്പത്ത് ഉത്സവമായെന്ന് നമ്മൾ പൂര പിന്നെ ഭക്ഷണം അത് പിന്നെ വിഭവ സമൃദ്ധിയായി നമുക്കിവിടെ വിതരണം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടുകാരുടെ സംഭാവന നമ്മുടെ ദേവസ്വം ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പൂരോത്സവമായത്. നല്ല നല്ല രീതിയിൽ കാസർഗോഡ് ജില്ലയിലെ നീലീശ്വരം നഗരത്തിലാണ് പുണ്യപുരാതനമായ മന്നൻപുറത്ത് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.
നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 100 മീറ്റർ വടക്ക് ഭാഗത്തായും ബസ് സ്റ്റാൻഡിൽ നിന്നും 100 മീറ്റർ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം. നീലമഹർഷി തപസനുഷ്ഠിച്ച സ്ഥലമായിരുന്നു നീലേശ്വരം എന്നാണ് ഐതിഹ്യം. ഭട്ടാര പൂജാരികൾ നിത്യപൂജ ചെയ്യുന്ന കേരളത്തിലെ പ്രശസ്തമായ ശാക്തിയായ കാവാണ് മന്നംപുറത്ത് കാവ്. പൂരോത്സവവും കലശവുമാണ് ഈ ദേവീക്ഷേത്രത്തിലെ പ്രധാന ആരാധനാഘോഷങ്ങൾ. കലശവേളയിൽ കലശം എടുക്കുന്നത് തീയ സമുദായത്തിൽപ്പെട്ടവരാണ്. മാടായിക്കാവിലെ പോലെ തന്നെ ഈ ക്ഷേത്രത്തിലും പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത് പിടാര സമുദായക്കാരാണ്. ദ്രാവിഡ പഴമയിലെ പല ആചാരരീതികളും ഉൾച്ചേർന്നതുകൂടിയാണ് ഇവിടുത്തെ കലശോത്സവം. ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ടവ. പല ജില്ലകളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഈ തിരുസന്നിധിയിൽ ദർശനത്തിന് എത്തുന്നത്. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ജനങ്ങൾക്കും നിത്യേന അന്നപ്രസാദവും കൊടുത്തുപോരുന്നു. വടക്കേ മലബാറിലെ തെയ്യക്കാലത്തെ ഒരു വർഷത്തെ തെയ്യാട്ടങ്ങൾക്ക് പരിസമാപ്തിയാകുന്നത് മന്നംപുറം കാവിലെ കലശോത്സവത്തോടെയാണ്. അതിനുശേഷം അടുത്ത തുലാമാസം 10-ാം തീയതിയാണ് തെയ്യക്കാലം തുടങ്ങുന്നത്. മന്നംപുറത്ത് കാവിൽ കലശോത്സവം 3 ദിവസങ്ങളിലായാണ് നടക്കുക. ഉത്സവത്തിന് മുന്നോടിയായി ഓലക്കൊത്തലും പൂത്താക്കൽ ചടങ്ങുകളും നടത്താറുണ്ട്. കലശവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാചാരമാണ് മത്സ്യകോവ. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട മൊയോർ സമുദായക്കാരാണ് അത് നടത്താറുള്ളത്. കലശ ദിവസത്തെ പ്രധാന തെയ്യങ്ങൾ നടയിൽ ഭഗവതി, കൈക്കോളൻ, ക്ഷേത്രപാലകൻ, കാളരാത്രി തുടങ്ങിയ തെയ്യക്കോലങ്ങളാണ്. അകത്തെ കലശം, പുറത്തെ കലശം എന്നിങ്ങനെ കലശങ്ങളുണ്ട്. 2-ാം ദിവസം തെയ്യത്തിൻ്റെ തിരുമുടികളും കലശത്തട്ടും ക്ഷേത്രത്തിനകത്തേക്ക് എഴുന്നള്ളിക്കുകയും തുടർന്നാണ് തെയ്യം നടക്കുക. 3-ാം ദിവസം ശുദ്ധികർമ്മങ്ങൾ ചെയ്ത് അതോടെ കലശോത്സവം സമാപിക്കുന്നു. മത്സ്യമാംസാദികൾ വെച്ച് നൈവേദ്യം നടത്തുന്ന ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണരുടെ ആര്യവിധി പ്രകാരമുള്ള പൂജാദികൾ പൊതുവെ കുറവാണ്. എങ്കിലും മന്നംപുറത്ത് കാവ് ഈ കാര്യത്തിൽ വേറിട്ടു നിൽക്കുന്നു.